ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഉമ്മു സൽമ കുക്കിംഗ് ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ന്യൂട്ടല്ല വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ന്യൂട്ടല്ല എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ധൈര്യമായിട്ട് നമുക്കിത് കൊടുക്കാം കാരണം യാതൊരുവിധ കെമിക്കൽസോ മറ്റൊരു ഇൻഗ്രീഡിയൻസോ ഒന്നും നമ്മൾ ഇതിന് ചേർക്കുന്നില്ല നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ലേ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കടക്കാം നമുക്കതിന് വേണ്ട സാധനങ്ങളാണ് 1/4 കപ്പ് ബദാമും അതുപോലെ 1/2 കപ്പ് വെള്ളക്കടല അപ്പോൾ ആദ്യം നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം നല്ല പോലെ വറുത്തെടുത്താൽ മാത്രമേ നല്ല ഫൈനായി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനും കഴിയും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ് ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ എടുത്തിട്ട് മെൽറ്റാക്കിയിട്ടുണ്ട് അതുപോലെ 1/4 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മിക്സി ജാറെടുത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് വറുത്ത് വെച്ച ബദാമും 1/2 കപ്പ് വറുത്ത് വെച്ച വെള്ളക്കടലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ല ഫൈനായി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അതേ മിക്സി ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് 1/4 കപ്പ് കൊക്ക പൗഡറാണ് അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ച ബട്ടർ ഉണ്ടല്ലോ 1/2 കപ്പ് ബട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1 teaspoon വാനില എസെൻസ് അതുപോലെ പിഞ്ച് ഉപ്പ് ഉപ്പ് അധികം ആവേണ്ട കൂടിപ്പോവും അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ പിന്നെ വേണ്ടത് ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് 4 tablespoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇതാ ഇതേപോലെയാണ് നമ്മുടെ ന്യൂട്ടല്ല നമുക്ക് വേണ്ടത് ഈ ഒരു പരുവത്തിൽ അപ്പം ന്യൂട്ടല്ല ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ഇതേപോലൊരു ജാറിലേക്ക് ഞാൻ ന്യൂട്ടല്ല മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ന്യൂട്ടല്ലക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവല് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ആഴ്ച കേടുകൂടാതെ നിൽക്കും ഇവിടെ പിന്നെ 2 ആഴ്ച നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ കഴിയുന്നാന്ന് തോന്നുന്നു കുട്ടികളില്ലവർക്കൊക്കെ ഇത് വല്ല ധൈര്യമായിട്ട് ഉണ്ടാക്കാം കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കഴിയും നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ട് എല്ലാം ഇത് ഉറപ്പായും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കെല്ലാം അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വേറെ നല്ലൊരു വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ